നമസ്കാരം, എൻ്റെ പേര് ചാന്ദിനി. ശ്രീ ദുർഗാവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് ഞാൻ. ശ്രീ യൂസഫ് അലി കേച്ചേരിയുടെ വേദം എന്ന കവിത. ഉമ്മ വിളമ്പിയ ചോറിനു മുൻപിൽ ഞാൻ ചുമ്മാ മുഖം കറുപ്പിച്ചിരുന്നു. ഉപ്പേരിയില്ല, കറിയില്ല, മീനില്ല, പപ്പടം വട്ടത്തിലാണു താനും. ചോറ്റുപാത്രത്തിൻ്റെ പൊട്ടുപോലുണ്ടൊരു ചോന്നുള്ളി ചമ്മന്തി അത്രമാത്രം. ദേഷ്യം കുറച്ചല്ല വന്നതെനിക്കപ്പോൾ, ദേഹമൊട്ടാകെ വിറച്ചിരുന്നു. വല്ലാതെയില്ല വിശപ്പെനിക്കെങ്കിലും വല്ലായ്മയുണ്ടെന്ന് ഞാൻ നടിച്ചു. ഉണ്ണാൻ തുടങ്ങിയാൽ വിണ്ണുന്നൊരുണ്ണിയായി എണ്ണുമാറുണ്ടെന്നൻ വീട്ടിലെന്നെ. എങ്കിലും തീമേശ വിട്ടു ഭരീഭവിച്ചെങ്ങോട്ടെന്നില്ലാതെ ഞാൻ നടന്നു. പൊട്ടലും ചീറ്റലുമായി ഞാൻ വീടിൻ്റെ പിൻപുറത്തേക്കൊന്നു പാളി നോക്കി. അപ്പോൾ ഞാൻ കണ്ടു വടക്കിനി മുറ്റത്തൊരാൾ കൂട്ടം പാവങ്ങളിന്നയൽക്കാർ. കൂടിയിരിക്കയാളുമായവർക്കൊക്കെ ചൂടുള്ള കഞ്ഞീ വിളമ്പിടുന്നു. ഓടിക്കളിക്കുന്നുണ്ടാവഷ്ണി കഞ്ഞിയിൽ ഓരോ നെടിയരി വറ്റുമാത്രം. അന്നൊക്കെ എന്നാട്ടിൽ ഭൂരിജനങ്ങൾക്കും അന്നമോരു സ്വപ്നമായിരുന്നു. ആംഗലവാഴ്ചയും യുദ്ധക്കെടൂതയും ആകെ എൻ ഗ്രാമം തകർത്തിരുന്നു. തന്തമാർ തള്ളമാർ കുട്ടികളഞ്ഞോന്യം തള്ളിമാറ്റുന്നു കലമ്പിടുന്നു. ഒട്ടു ചിലർ കഞ്ഞി മോന്തിപ്പിരിയുന്നു, മറ്റും പലർ വന്ന് ചേർന്നിടുന്നു. അൻപാർന്നു കഞ്ഞി വിളമ്പുവാൻ മുറ്റത്ത് കുമ്പിട്ടു നിൽപ്പതിനുള്ളിൽ ദൂരെ. എന്നെ കണ്ടുമായ രീതിയിലെത്തിച്ചൊല്ലി നന്ദി തിരക്കായിരുന്നു മോനെ. പറ്റീല മീൻകറി ഉണ്ടാക്കാനിക്കണ്ട പട്ടിണിക്കാർക്കൊക്കെ കഞ്ഞി വേണ്ടേ. പിന്നെ ഞാൻ വൈകിയില്ലെന്നുടെ ചോറുമാൻ ഉമ്മ തൻ പിന്നിൽ പതുങ്ങിയെത്തി. ഉള്ളലിഞ്ഞോതിനേ എൻ ചോറുമാ കഞ്ഞി വെള്ളത്തിലിട്ടു വിളമ്പിക്കൊള്ളൂ. പൊട്ടിക്കരഞ്ഞുമ്മ മാറോടു ചേർത്തെന്നെ കെട്ടിപ്പിടിച്ചു വിതുമ്പിമെല്ലേ. എന്തൊന്നറിഞ്ഞാൽ മറ്റെല്ലാം അറിയാമ വേദം വിശപ്പെന്നറിഞ്ഞുകൊണ്ടാൽ. പൈക്കുന്ന പള്ളക്കിര തേടി പാടുന്ന പാവത്തിൽ കാണാം പടച്ചവനെ. പൈക്കുന്ന പള്ളക്കിര തേടി പാടുന്ന പാവത്തിൽ കാണാം.